ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്സാണേ. മുഖത്തുണ്ടാകുന്ന കരുമംഗല്യം പെട്ടെന്ന് ഒഴിവാക്കാം എന്നുള്ളൊരു ഹോം റെമഡിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും വലിയൊരു പ്രശ്നം തന്നെയാണല്ലേ ഈ കരുമംഗല്യം. ഇത് വരാനിടയായാൽ പിന്നെ ഇത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിത് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുന്നൊരു സംഭവമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത്ര പഴക്കമുള്ള കരുമംഗല്യമാണെങ്കിൽ കൂടി നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇത് ഒറ്റ ദിവസം കൊണ്ട് മാറിക്കിട്ടും എന്നൊന്നും ആരും പ്രതീക്ഷിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കക്കാരാണെങ്കിൽ തന്നെ ഏകദേശം ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് മാറി നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ തുടക്കക്കാർക്ക് ഇത് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 മാസമെങ്കിലും എടുക്കും കേട്ടോ. അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ മിസ് ചെയ്യരുത്. ഇതെല്ലാം തന്നെ ഉപയോഗിച്ചാലേ അതിൻ്റേതായ ഒരു മാറ്റം കാണുകയുള്ളൂ. അതേപോലെ തന്നെ ഇത് കൂടുതലായിട്ടുള്ളവരിൽ ഇത് നമുക്ക് എന്ത് റെമഡി ചെയ്തിട്ടും ഒരു വ്യത്യാസവും കാണുന്നില്ല എങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ കാരണവും ഇത് നമ്മുടെ മുഖത്ത് പ്രകടമാവാം. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ അമിതമായിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ ശ്രദ്ധിക്കുക. കാരണം അമിതമായിട്ടുള്ളൊരു സൂര്യപ്രകാശവും ഇതിനൊരു മെയിൻ ഇത് വരാനായിട്ടുള്ളൊരു മെയിൻ ഘടകമാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നോക്കാമല്ലേ. അതിനു മുൻപായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ആരെങ്കിലും നമ്മുടെ ഫാമിലിയിൽ ന്യൂ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഓൺ ആക്കി വെക്കണേ. അപ്പോഴാണ് നമ്മൾ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നീം ലീഫാണ്, അതായത് നമ്മുടെ ആര്യവേപ്പില. ആര്യവേപ്പിലയുടെ ഗുണങ്ങളെക്കുറിച്ചെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ബാക്ടീരിയ, ഫംഗസ് അങ്ങനെ എല്ലാത്തിനെയും തന്നെ തടുക്കാനായിട്ട് ഉള്ളൊരു അത്യപൂർവ ശക്തിയുള്ളൊരു ഔഷധ സസ്യമാണ് ആര്യവേപ്പ്. മെലാനിയം പ്രൊഡക്ഷനും ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ആര്യവേപ്പില. പറഞ്ഞാൽ തീരാത്തത്ര ഔഷധ ഗുണങ്ങളാണ് നമ്മുടെ ഈ ആര്യവേപ്പിലക്കുള്ളതല്ലേ. അപ്പം നമ്മളിവിടെ കുറച്ച് ആര്യവേപ്പില കഴുകി ഉതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സീൻ്റെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കാം. നമുക്ക് ആര്യവേപ്പിൻ്റെ ജ്യൂസാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളവും കൂട്ടി അടിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ഒത്തിരി ലൂസ് ആവണ്ട. നമ്മുടെ അരിപ്പയിൽ അരിച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇതാ ഈ ഒരു പാകത്തിൽ കിട്ടുന്ന നല്ലൊരു പച്ച കളറായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് ഇത് കാണാൻ തന്നെ. അപ്പോൾ നമുക്കിങ്ങനെ അരിച്ചെടുക്കാൻ പാകത്തിനായിട്ട് നമ്മൾ അടിച്ചെടുക്കണം. ഒത്തിരി ലൂസായി പോകരുത്, എന്നാലും നമുക്ക് അരിപ്പയിലൂടെ അരിച്ച് കിട്ടും വേണം കേട്ടോ. ആ ഒരു പരിവാണം. അപ്പോൾ നമ്മളിതാ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരിച്ചെടുത്ത ഈ ജ്യൂസ് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ആവശ്യം പോലെ എടുത്തോളൂ. ഞാനിവിടെ ഒരു 2 സ്പൂണാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 4 പാമരാതി കേര തൈലമാണ് കേട്ടോ. ഇതാരും സ്കിപ്പ് ചെയ്യരുത്. ഇത് നമുക്കിതിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ്. ഇത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം, എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ. ഞാനിത് കോഴിക്കോടൻ ഫാർമസിയിൽ നിന്നാണ് വാങ്ങിയത്. എനിക്കിതിന് 170 രൂപയോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ റേറ്റ് വരും എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇതിന് മാത്രമേ ഒരു കാശ് മുടക്കായിട്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പോൾ 1 സ്പൂൺ 4 പാമരാതി കേര തൈലം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ
എന്താ പറയുക, ആര്യവേപ്പിൻ്റെ നീര് 2 സ്പൂണാകുമ്പോൾ ഇത് 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് കുറച്ച് പണിയുണ്ട്. ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നേരം നമ്മളിങ്ങനെ ഇളക്കി മിക്സ് ചെയ്യാൻ തന്നെ വേണം കേട്ടോ. എന്നാലേ അത് നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് കടലമാവ്, അതായത് കടലപ്പൊടി മിക്സ് ചെയ്യുക കേട്ടോ. അഥവാ കടലപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മുൾട്ടാണിമിറ്റിയാണ് കേട്ടോ. മുൾട്ടാണിമിറ്റി യൂസ് ചെയ്യുക. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ 1 സ്പൂൺ മുൾട്ടാണിമിറ്റി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കസ്തൂരിമഞ്ഞളിൻ്റെ പൗഡറാണ് കേട്ടോ. കസ്തൂരിമഞ്ഞൾ 1/4 ടീസ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവ 4 കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ 4 ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. ഇതിലൊന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഇത് ഈ 4 ഇൻഗ്രീഡിയൻസും ഉണ്ടായിരിക്കണം കേട്ടോ. ഇത് 4 കൂടി ചെയ്താലേ നമുക്ക് അതിൻ്റേതായ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ആരും തന്നെ 1 ഇൻഗ്രീഡിയൻസും മിസ് ചെയ്യാതെ എല്ലാം തന്നെ ഉൾപ്പെടുത്തി ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരികയാണ് കേട്ടോ. എവിടെയാണോ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ളത് അവിടെ നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കരിമങ്കിലുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വയ്ക്കുക. അതിൽ കൂടുതൽ വയ്ക്കരുത്. അതിനുശേഷം നമ്മളിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 2 വീക്സ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ചേഞ്ചസ് നല്ല രീതിയിൽ അറിയാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. എന്ത് തന്നെയായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി എന്തെങ്കിലും റെമഡീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ.